പഠനത്തിലേക്ക് എന്നല്ല, ഏതൊരാളെയും ഏതൊരു പ്രവർത്തനത്തിലേക്കും നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ എത്തിക്കണമെങ്കിൽ സ്നേഹം നൽകണം. ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹം നൽകിയിട്ടേ ഭർത്താവിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റുള്ളൂ. ഭർത്താവ് കള്ളു കുടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഭർത്താവ് ഹറാമായ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടോ, നിങ്ങൾ അമിതമായ സ്നേഹം കൊടുത്തിട്ട് ആ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മനസ്സ് നന്നാക്കണം. അപ്പം നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ സ്നേഹിക്കുന്നില്ല എന്ന് ആരേ പറഞ്ഞത്? അതില്ല. പക്ഷെ എങ്കിലും സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമുണ്ട്, അതിങ്ങനെ മനസ്സിലുണ്ടായ പോലെ അത് പുറത്തേക്ക് നമ്മൾ അഭിനയിക്കുന്നേ വേണം. അതങ്ങനെയാണ്, ചില സമയത്ത് അങ്ങനെയാണ്, അത് ചില സമയത്ത് അങ്ങനെ തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം പുറത്തേക്ക് നമ്മൾ അഭിനയിച്ചേ മതിയാകോ, അല്ലാതെ എനിക്ക് എന്നോട് ഇഷ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ ഉണ്ടായതിൻ്റെ കാര്യമില്ല. അപ്പോഴാണ് തെറ്റിദ്ധാരണകൾ വരിക. പ്രിയപ്പെട്ടവരെ, പരസ്പരം സ്നേഹം, അസ്മാഹുൽ ഹുസ്ന ചൊല്ലുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാകൂല. എത്ര ആളുകളുണ്ട് പരസ്പരം കേസിലാണ്, ഭർത്താവ് ഭർത്താവിന്റെ വീട്ടില്, ഭാര്യ ഭാര്യന്റെ വീട്ടില്, കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ട് പരസ്പരം തെറ്റി കേസ് കൊടുത്ത്, സെല്ലിനെ വിളിച്ച് കേസ് കൊടുത്ത്, എന്നിട്ട് വെള്ളിയാഴ്ച കേസിന് പോവുക. മക്കളോ, രണ്ട് മക്കളുണ്ട്, ആൺകുട്ടി ഇവിടെ പെൺകുട്ടി പുറത്ത്, ഒരു മാസം ഇവിടെ ഒരു മാസം ഇവിടെ, എന്തൊരു വിഷമുണ്ടാവും, എന്തൊരു വിഷമുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ തെറ്റി നിൽക്കണമൊക്കെ ഏതെങ്കിലും ഒരാൾ താന്നു കൊടുത്താൽ പോരെ, പ്രശ്നം തീരൂലേ. ഇതിങ്ങനെ ഇത് കത്തിക്കാനായിട്ട് കുറച്ച് ടീമുണ്ട്, ഇത് കത്തിക്കാനായിട്ട് കുറച്ച് ടീം. ഓൻ അങ്ങനെയാണ്, ഓൻ എടുത്ത് പോകാൻ പറ്റൂല, ഓൾ അങ്ങനെയാണ്, ഓൾ ഇനി വേണ്ട. തെറ്റില്ലാത്തവർ ആരാണ്ടാകുക, പിണക്കല്ലാത്തവർ ആരാണ്ടാകുക? എല്ലാവരുടെക്കലും പോരായ്മകൾ ഉണ്ടാവും അല്ലേ, എല്ലാവർക്കും പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകളൊക്കെ പരിഹരിക്കുന്നിടത്താണ് നമ്മുടെ വിജയം കാണുന്നത് ആണല്ലോ. പരിഹരിക്കാൻ പറ്റുന്ന പോരായ്മയാണെങ്കിൽ പരിഹരിക്കാം, അല്ലാതെ പിന്നെ നിർവാഹമില്ലല്ലോ. പരിഹരിക്കാൻ പറ്റുന്ന പോരായ്മകളാണെങ്കിൽ പരസ്പരം പരിഹരിച്ചിട്ട് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ട് ഇനിയും മുന്നോട്ട് തന്നെ സന്തോഷത്തോടെ പോകണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ റബ്ബെ, പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളെ മനസ്സിലേക്കൊക്കെ സ്നേഹിട്ട് കൊടുക്കണേ റഹ്മാനെ, സ്നേഹമിട്ട് കൊടുക്കണേ അല്ലാ, സ്നേഹമിട്ട് നൽകണേ റഹ്മാനെ. ഞാൻ പറഞ്ഞല്ലോ, 19 വർഷമായി പിണങ്ങി നിന്ന ഒരു കുടുംബം, രണ്ട് കുടുംബം മറവി നിലാവ് കേൾക്കുന്ന കുടുംബമാണ്. അൽഹംദുലില്ലാ ആ കുടുംബം ഇപ്പോൾ ഒന്നിച്ച്, ആ ഒന്നിക്കാൻ ഒരു പ്രിയപ്പെട്ട ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ്റെ കല്യാണം ശരിയായി, ആ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ്, വരണമെങ്കിൽ തെറ്റി നിൽക്കുന്ന കുടുംബത്തെ വിളിക്കണമെന്നില്ല നിബന്ധന വെച്ച്, അൽഹംദുലില്ലാ വിളിച്ചപ്പോഴേക്ക് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് വിളിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ, ഓങ്ങിട്ട് വിളിക്കട്ടെ. അങ്ങനെയാണല്ലോ നമ്മൾ പരസ്പരം, ഈ നമുക്ക് ഈ മനുഷ്യന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്, തോറ്റു കൊടുക്കാൻ എന്ത് ചെയ്യില്ല, ആരെ മനസ്സും സമ്മതിക്കൂല. ഓ ഇങ്ങോട്ട് വരട്ടെ, ഓനെന്താ ഇങ്ങോട്ട് വന്നാല്, ഓനെന്താ ഇങ്ങോട്ട് വിളിച്ചാല്, ഓനെന്താ ഇങ്ങോട്ട് മിണ്ടിയാല്, അങ്ങനെയാണ് പലപ്പോഴും മനസ്സിൻ്റെ ഒരു പോക്ക് അങ്ങനെയാണ്. പക്ഷെ അതിനെ പിടിച്ചു നിർത്തണം, അതിനെ പിടിച്ചു നിർത്തണം നമ്മളെ. എന്നിട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയില്ലാതെ, ദേഷ്യമില്ലാതെ, എടുത്തുചാട്ടില്ലാതെ, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ബൈത്താല കൂടാതെ, ദേഷ്യമില്ലാതെ. അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിങ്ങനെ ഇരിക്കുമ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള ആളാരാ, ഏറ്റവും ശക്തമാനാരാന്ന് ചോദിച്ചു. അപ്പൊ നമ്മളാണിപ്പോ എന്താ മറുപടി പറയാ, അവിടെ നമ്മൾ തോറ്റെടുക്കൂല, അവിടെ നമ്മൾ കുറഞ്ഞിട്ട് എന്തില്ല, തോറ്റെടുക്കൂല. ഏറ്റവും വലിയ ശക്തമാൻ ആരാണ്? സ്വഹാബ. അപ്പൊ ചിലവരിങ്ങനെ ഇങ്ങനെ കപ്പാ ഷോൾഡറും മസിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉയർപ്പിച്ചു തുടങ്ങി അല്ല. ഏറ്റവും വലിയ ശക്തമാൻ ആരാണ് നിങ്ങളെ കൂട്ടത്തില്? ഇപ്പൊ നിങ്ങളെ കുടുംബത്തിൽ ഈ അറിവിനിലാവ് ഇങ്ങനെ കേൾക്കണേൽ ഉമ്മ ഉണ്ടാവും, ബാപ്പ ഉണ്ടാവും അല്ലേ, വല്യപ്പ ഉണ്ടാവും, വല്യമ്മ ഉണ്ടാവും, മക്കളുണ്ടാവും, മരക്കളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും, ഒരൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ മജ്ലിസിൽ അറിവിനിലാവിന്റെ കുടുംബങ്ങൾ അങ്ങനെയാണ്, ഒരുമിച്ചിരുന്ന് മജ്ലിസ് കേൾക്കുന്നവരാണ്. അപ്പൊ ഈ കുടുംബത്തിന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ഇപ്പൊ ഏറ്റവും വലിയ ശക്തമാൻ ആരാ, ആരായിക്കാരോ ആരായിരിക്കും? ഈ കൂട്ടത്തിൽ ഇപ്പൊ ഏറ്റവും നല്ല ശക്തമാൻ ആരായിരിക്കാരോ? ഉപ്പ പറയും ഞാനാണ്, ഉമ്മ പറയും ഞാനാണ്, മക്കൾ പറയും ഞാനാണ് അല്ലേ, അതങ്ങനെ നമ്മൾ പറയുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ ശക്തമാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരാണ്? അറിവിനിലാവിന്റെ മജ്ലിസ് കേൾക്കുന്ന കുടുംബങ്ങളെ, നിങ്ങളെ കുടുംബത്തിലെ ഏറ്റവും വലിയ ശക്തമാനെ തീരുമാനിക്കാൻ പോവാണ്. ഏറ്റവും വലിയ ശക്തമാന യാ അല്ലാഹ്, ആരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ശക്തിമാനാരാ?
ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ദേഷ്യം വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്നവനാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിമാൻ നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ആർക്കും ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ? അതപ്പോ എല്ലാരും അങ്ങനെ കരുതല്ലേ. ഭാര്യക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ ഭാര്യ കുറഞ്ഞുകൊടുക്കൂല, നിങ്ങളെ കുറിച്ചല്ല വേറെ ഭാര്യമാര്. ഉപ്പമാർക്ക് ദേഷ്യം വന്നാ ഓലം കുറഞ്ഞു കൊടുക്കൂല. പരസ്പരം ദേഷ്യം വരുമ്പോ ദേഷ്യം എന്നുള്ളത് മനുഷ്യനിൽ പിശാജ് കയറുന്ന സമയമാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബിലീസിനെ കണ്ടു, ലാനത്തുല്ലാഹി അലൈഹി. ഇബിലീസിനെ കണ്ടപ്പോ ഇബിലീസിനോട് ചോദിച്ചു, ഇബിലീസേ, ഇബിലീസിനെ കണ്ട അങ്ങനെയാണല്ലോ, വിട്ടില്ല, പിടിച്ചു വെച്ചു. അപ്പൊ ഇബിലീസ് പറഞ്ഞു, നബി നിങ്ങൾ എന്നെ വിടണം, മൂന്ന് അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഇബിലീസ് നല്ല അറിവില്ല ആളാണ്. ഇബിലീസ് ലാനത്തുല്ലാഹിയോട് മൂസാ നബി ചോദിച്ചു, ഇബിലീസേ, നീ ഒരു ശരീരത്തിലേക്ക് കയറിപ്പറ്റുന്ന സമയം എപ്പോഴാ? ഒരു മനുഷ്യനിലേക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നീ കയറുന്നത് എപ്പോഴാ? മൂന്ന് സമയമാണ് ഇബിലീസ് പറഞ്ഞത്. മൂന്ന് സമയം, മൂന്നും പറഞ്ഞുതരാം. മൂന്നും ഇന്നിലോ നിങ്ങളിലോ ഉണ്ടോന്നുള്ളത് അവനവനാലോചിക്കുക. ഇനി മൂന്ന് സമയം ഞാൻ പറഞ്ഞുതരാം, മൂന്നടയാളം പറഞ്ഞുതരാം. ഈ മൂന്നടയാളം നമുക്കുണ്ടോ? നമ്മളെ മേത്ത് ഇബിലീസ് ഉണ്ടാവും. ഇത് മൂന്നും ഇങ്ങനെ പറയുമ്പോ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയാണ്ട് മറ്റാണോ നോക്കാൻ നിൽക്കണ്ട, സ്വന്തം കാര്യങ്ങൾ മാത്രം. ഉണ്ടല്ലേ ഉസ്താദ്, എന്നെ പറഞ്ഞത് എന്നെ പറഞ്ഞത്. അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ സ്വന്തം റബ്ബെ ഇത് എനിക്കുണ്ടോ, ഉസ്താദ് പറഞ്ഞപ്പോ ഈ മൂന്ന് കാര്യം എനിക്കുണ്ടോ, ഞാൻ എന്നിലേക്ക് ഇറങ്ങി ആലോചിക്കാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് പറഞ്ഞത് ഒന്നാമത്തത്, നഖം വളർത്തുന്നവരെ കൂടെ ഞാൻ ഉണ്ടാകും. നഖം വളർത്തുക, നഖം വെട്ടണം സുന്നത്താണ്. നഖം വെട്ടുന്നതിന് ഒരുപാട് സുന്നത്തുകളുണ്ട്. ഏത് ദിവസം നഖം വെട്ടണം, എങ്ങനെ തുടങ്ങണം, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരും. അപ്പൊ നഖം വെട്ടാതെ ഇങ്ങനെ വളർത്തുന്ന കുറെ ആളുകളുണ്ട്. ഇനിയിപ്പോ സ്വന്തം കൈക്ക് ഇങ്ങനെ നോക്കിയാൽ മതി, എല്ലാരും അന്നിങ്ങനെ നോക്കിയാൽ മതി, വേറെ വല്ല കൈമ്പോ നോക്കണ്ട. സ്വന്തം കൈയ്യനെ പത്ത് വരലുണ്ടല്ലോ, ആ പത്ത് വരലമൊക്കെ നോക്കി, പത്തല്ല ഇരുപതുണ്ട് കാലിന്റെ തടക്കം ആണല്ലോ, ഇരുപത് വരലും അങ്ങനെ നോക്കിയാൽ മതി. നഖം പറിച്ചിടല്ലേ വേണ്ടത്, അത് വളർന്നു വന്നാൽ അതിനെ വെട്ടണം. കാരണം വെട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഇബിലീസ് ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞല്ല, ഇബിലീസ് തന്നെ പറഞ്ഞാണ് ലാനത്തുല്ലാഹി അലൈഹി. രണ്ടാമത്തതോ, ബാത്റൂമിന്റെ അകത്ത് ഇബിലീസ് ലാനത്തുല്ലാഹി അലൈഹി ഉണ്ടാവും. അപ്പൊ നമ്മൾ ബാത്റൂമിൽ പോണേക്ക് ഇബിലീസ് കാണോ? കാണും. പക്ഷെ ദിക്റ് ചൊല്ലി കയറിയാ പിന്നെ കാണൂല. ദിക്റ് ചൊല്ലിയിട്ട് കേറിയാൽ ഇബിലീസ് നമ്മളെ കാണൂല. തലമറച്ചിട്ട് പോയാ ഇബിലീസ് നമ്മളെ കാണൂല. ചെരിപ്പ് ധരിച്ചിട്ട് പോയാ ഇബിലീസ് നമ്മളെ കാണൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇബിലീസ് പറഞ്ഞ് രണ്ട് സമയം പറഞ്ഞു. ഒന്നേതാണ് നഖത്തിന്റെ ഉള്ളില്, രണ്ടാമത്തത് ബാത്റൂമിലേക്ക് ദിക്റൊന്നും ഇല്ലാതെ യാ അല്ലാഹ് പോണ ആളുകള് അവര് ഇബിലീസ് കാണും. മൂന്നാമത്തതോ, ഇംദൽ ഗളബി ദേഷ്യം വരുന്ന സമയമാണ്. ഒരു മനുഷ്യൻ ദേഷ്യം വരുന്ന സമയം എപ്പോഴാണെന്നറിയോ? ആ സമയത്ത് ഞാനും എന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറുന്നതാണ് നബിയേ. ദേഷ്യം വരുന്ന സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പിന്നെ അവനെ നിയന്ത്രിക്കാണ്. അതുകൊണ്ടാണല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും, ഓ മാണ്ടില്ലേനി കുഞ്ഞാപ്പൂവിനെ പറഞ്ഞത് കുറച്ച് ഓവറായി എന്ന് തോന്നുന്നുണ്ട്. ഓവറായിന്ന് തോന്നല്ല, ഓവറായിട്ടുണ്ട്. കാരണം എന്താ? നമ്മുടെ സ്വഭാവത്തിലേക്ക് ഇബിലീസിന്റെ സ്വഭാവം കൂടി കലരുമ്പോ അപ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഒരു ഭാര്യ ഭർത്താവിനോട് ദേഷ്യപ്പെടുമ്പോ ആ ഭാര്യന്റെ മേത്ത് ഇബിലീസ് ഉണ്ടാവും. ഒരു ഭർത്താവ് ഭാര്യനോട് ദേഷ്യപ്പെടുമ്പോ ആ ഭർത്താവിന്റെ മേത്ത് ഇബിലീസ് ഉണ്ടാവും. ഇത് എന്റെ വാക്കല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണല്ലോ മുത്തുനബി പറഞ്ഞത്, ദേഷ്യം വരുമ്പോ നിൽക്കണ നിൽക്കണോ എന്ന ഇരിക്കണം എന്നാണ്, ഇരിക്കണോ എന്ന കടക്കണം എന്നാണ്. ദേഷ്യം വരുമ്പോ നിങ്ങൾ വുദു എടുക്കല് സുന്നത്തുണ്ട്. മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, ദേഷ്യത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു മനസ്സിനെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഏത് വിഷയത്തിലും അതുണ്ടായാലേ എല്ലാം ഓക്കേകരം, അതില്ലേ എല്ലാം അവതാളത്തിലാവും. ഇപ്പൊ ഒരു കമ്പനി നടത്തുന്ന ഒരു മുതലാളി, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന മുതലാളി സ്റ്റാഫിനോട്, സ്റ്റാഫിന്റെ അടുക്കിലെ അപാകതകൾ പിഴവുകൾ വരുമ്പോ തിരുത്തി കൊടുക്കേണ്ടത് പോലെ തിരുത്തി കൊടുക്കുക. അല്ലാതെ ദേഷ്യപ്പെട്ടോണ്ടൊന്നും കാര്യമല്ല. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റാഫ് വിചാരിച്ചു, ആ ഇങ്ങനെ നടക്കടാ, എനിക്ക് ഞാൻ തരടാ, എനിക്ക് ഞാൻ ശരിയാക്കി തരടാ, ആ സ്റ്റാഫ് പിന്നെ നല്ല പണി തരും അല്ലേ. ഏതൊരു കമ്പനി ഉയരണമെങ്കിലും, ഏതൊരു ബിസിനസ് ഉയരണമെങ്കിലും സ്റ്റാഫുകളുടെ, ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുടെ മിടുക്കാണത്. അങ്ങനെയാണല്ലോ
ഇപ്പൊ ഒരു ലോറി അല്ലെങ്കിൽ ഒരു ബസ് ആ ബസ് ഓടണമെങ്കിൽ ബസ്സിന്റെ മുതലാളിക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ക്ലീനർമാരും ചെക്കറും കണ്ടക്ടറും ഡ്രൈവറും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അല്ലേ? ഒരുമിച്ച് നിൽക്കണം. അല്ല ക്ലീനർ പറയണേ പിന്നെ പതുക്കെ പോയാൽ മതി, ഒറ്റ ഒന്നിന് ഇങ്ങോട്ട് കയറ്റണ്ട, അറക്കണറക്കിയാൽ മതി, ഓനൊരു പാഠം പഠിച്ചണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡ്രൈവർ കരുതിയാലോ ആ മുതലാളി സസ്യയിലേ കുടുങ്ങൂലേ. അപ്പൊ എല്ലാവരോട് സ്നേഹത്തിൽ നിൽക്കണം, നമ്മുടെ തൊഴിലാളികളോട് കടകളിൽ നിൽക്കുന്ന സ്റ്റാഫുകളോട് സ്നേഹത്തിൽ നിൽക്കണം. ഇത് ഞാൻ തമാശ അറിയില്ല. നമ്മൾ ബിസിനസിന്റെ പല ബിസിനസ്സുമാരും ഉയർന്ന ബിസിനസ്സുകാരുണ്ടാവും, ഓ ഓനെന്താ ഉയർന്നത്, കുയിന്താട്ടിട്ട് കാര്യമില്ല, ഓന്റെ മനസ്സ് നന്നായി, ഓൻ സ്റ്റാഫുകളോട് സ്നേഹത്തോടെ പെരുമാറി. അതാണ് ഏതൊരു ബിസിനസ്മാനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കണം. എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരിത്രം വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കലാം ആരോടും ദേഷ്യപ്പെട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം എങ്ങനെയാണ്, അത് വേറെ. പക്ഷെ കലാമിനെ എല്ലാവരും അംഗീകരിക്കുന്ന കലാമിന്റെ ആകാശ ചിറകുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ കലാമിന്റെ ജീവചരിത്രം പറയുന്നിടത്തേക്കാണ്, ജീവിതത്തിൽ ഒരാളോടും ഞാൻ മാറി നിൽക്കണ എന്ന് പറയുന്നത് എന്റെ ഓർമ്മയിലില്ല. അതുകൊണ്ടാണല്ലോ കലാമിനെ കുറിച്ച് പറയാനും പഠിക്കാനും എല്ലാ ആളുകൾക്കും വല്ലാത്ത ആവേശമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അങ്ങനെയാവണം, മുൻകോപം ദേഷ്യം നമ്മളിൽ നിന്ന് ഇല്ലാതെയാവണം. അള്ളാഹു നമുക്ക് നല്ല മനസ്സ് തരട്ടെ. ഒരാളെയും കുറ്റപ്പെടുത്തിയതല്ല, ഒരാളെയും പരിഹസിച്ചതല്ല. ദേഷ്യം ഒഴിവാകോ, നിങ്ങളൊരു നല്ല ഭർത്താവാണ്. ദേഷ്യം ഒഴിവാകോ, നിങ്ങൾ നല്ലൊരു ഭാര്യയാണ്. ദേഷ്യം ഒഴിവാകോ, നിങ്ങൾ നല്ലൊരു രക്ഷിതാവാണ്. ദേഷ്യം ഒഴിവാകോ, നിങ്ങൾ നല്ലൊരു ബിസിനസ്മാനാണ്. ദേഷ്യം ഒഴിവാകോ, നിങ്ങൾ നല്ലൊരു സ്റ്റാഫാണ്. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നല്ല മനസ്സിന്റെ ഉടമകളാവണം. റബ്ബേ ഞങ്ങളെ മനസ്സൊന്ന് നന്നാക്കണേ. അല്ലാഹുമ്മിനെ അസ്മാഹുൽ ഹുസ്ന തുടങ്ങുകയാണ്. എല്ലാവരും കൂടെ ചൊല്ലണം അസ്മാഹുൽ ഹുസ്ന. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അസ്മാഹുൽ ഹുസ്ന ചൊല്ലല്ലേ അവന്റെ മനസ്സിൽ എന്ന നിയത്താണോ നക്കുന്നതേ, ആ നിയത്തല്ല സാധിപ്പിച്ചു തരുമല്ല നബിയേ. നബി മുഹമ്മദ് മുസ്തഫ റബ്ബേ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹ് നീ അവരുടെ മുറാദുകളെല്ലാം അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്തുകൊണ്ട് റബ്ബേ നീ റാഹത്തിലാക്കണേ. അല്ലാഹ് അസ്മാഉൽ ഹുസ്ന തുടങ്ങുന്നു. ചെറുപ്പക്കാരാ ഒരു അഞ്ചു മിനിറ്റ് മനസ്സിങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഉപ്പമാരെ ഒരു അഞ്ചു മിനിറ്റ് മനസ്സിങ്ങോട്ട് ശ്രദ്ധിക്കണേ. എല്ലാവരും നല്ല നീയത്തോടെ മനസ്സൊന്ന് റാഹത്തായി, മൈൻഡുകളൊന്ന് ഫ്രീ ആക്കി ഇത് ചൊല്ലാൻ പോകുന്നത് അല്ലാഹുവിന്റെ നാമങ്ങളാ. ഉമ്മയുടെ ഗർഭാശയത്തിലെ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, ഒരു വെയിൽ കൊള്ളാതെ, ഒരു മഴ കൊള്ളാതെ, ഉമ്മാക്ക് പനി വന്നപ്പോഴും നിനക്ക് പനി തരാതെ, ഉമ്മാക്ക് ജലദോഷം വന്നപ്പോഴും ഗർഭാശയത്തിൽ കിടക്കുന്ന നിനക്കൊരു ജലദോഷം തരാതെ, എന്നെയും നിന്നെയും സംരക്ഷിച്ച അല്ലാ നമ്മൾ ചോദിക്കാതെ കണ്ണ് തന്ന അല്ലാ, നമ്മൾ ചോദിക്കാതെ നാവ് തന്ന അല്ലാ, നമ്മൾ ചോദിക്കാതെ കാത് തന്ന അല്ലാ, നമ്മൾ ചോദിക്കാതെ അവയവങ്ങൾ തന്ന അല്ലാ, ആ അല്ലാഹുവിന്റെ നാമങ്ങളാണ് അറിവിന്നിലാവിനോട് നമ്മളെ പറയാ പോകുന്നത്. അല്ലാന്റെ റസൂലിനെ പറയുകയാ, സ്വർഗത്തിലേക്ക് ഞാൻ കടന്നു പോയപ്പോ ആ സ്വർഗത്തിന്റെ ഓരോ കവാടങ്ങളിലും അസ്മാഹുൽ ഹുസ്ന എഴുതിയതായി ഞാൻ കണ്ടുപോയി. സ്വഹാബാ ഏത് പേരാ പറയുന്നേ, ഏത് നാമമാ പറയുന്നേ, ഏത് നാമമാ പറയുന്നേ? സ്വർഗത്തിന്റെ കവാടങ്ങളിൽ എഴുതപ്പെടണമെങ്കിൽ ആ നാമത്തിന്റെ പവർ എത്രയാ? സ്വർഗത്തിന്റെ വാതിലിൽ എഴുതണമെങ്കിലേ ആ നാമത്തിന്റെ മഹത്വം എത്രയാ? ആ നാമമാണ് ജനസാഗരങ്ങൾ അറിവിന്നിലാവിനോട് പറയാൻ പോകുന്നത്. മുഅ്മിനീങ്ങളെ എല്ലാവരും ഒരു നല്ല റാഗത്തിലൊന്ന് ഇരുന്നിട്ട്, നല്ല സന്തോഷത്തിലൊന്ന് ഇരുന്നിട്ട് ഉസ്താദിന്റെ കൂടെ എല്ലാവരും അസ്മാഉൽ ഹുസ്ന ചൊല്ല. റബ്ബേ ഞങ്ങളെ നീ കൈവണിയല്ലേ? അല്ലാ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ
എന്ത് ഹൈറായ നീയത്തെ ആര് വെച്ചാലും ആദിക്കറിന്റെ വറക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹു ജല്ല ജലാലുഹു ലാ ഇലാഹ ഇല്ലല്ലാ. എല്ലാവരും കൂടെ ചൊല്ലാൻ പറ്റുന്നവരൊക്കെ ചൊല്ലുക, അല്ലാത്തവർ ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുക. ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ, ഒരു ഏറിപ്പോയ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അസ്മാഉൽ ഹുസ്ന തീരും. മനസ്സറിഞ്ഞിരിക്കുക, എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഒരു നല്ല നീയത്തിൽ നിങ്ങൾ ഇരുന്ന് നോക്കി, അത്ഭുതമായിട്ട് നിങ്ങൾക്ക് അള്ളാഹു ഫലം തരും. ഉറപ്പാണ്, അത്ഭുതമായിട്ട് അള്ളാഹു ഫലം തരും. അള്ളാഹുവേ, അസ്മാഉൽ ഹുസ്ന ചില്ലറയല്ല, അത്ഭുതങ്ങളുടെ കലവറകളാണ് അസ്മാഉൽ ഹുസ്നയിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എത്രത്തോളം വലിയ മഹത്തുണ്ട്.